ഒരിടത്ത് പത്ത് പേർ ഒരു നാട്ടിൽ നടപ്പാക്കാനാവുന്ന പുതിയ കർമ്മ പരിപാടികളെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. തൊട്ടപ്പുറത്ത് ഒട്ടേറെ നാടൻ വിഭവങ്ങൾ ആവശ്യക്കാർക്കായി നിരനിരപ്പുണ്ട്. ചേർന്നുള്ള മുറിയിൽ രുചിയൂറുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഇറച്ചിപ്രിയർക്കായി ഉണക്കയിറച്ചിയും ഇടിയിറച്ചിയും. ഒരിടത്ത് റബ്ബർ പാൽ കൈകാര്യം ചെയ്യുന്ന തിരക്ക്. അപ്പുറത്ത് പുകപ്പുരയിൽ നിന്നും പുറത്തുവരുന്ന ട്രോളിയിൽ നിരന്നാടുന്ന മേൽത്തരം റബ്ബർ ഷീറ്റുകൾ. ഇവിടെ നീര, തൊട്ടപ്പുറത്ത് വളം ഡിപ്പോ, വെളിച്ചെണ്ണ, അരിപ്പൊടി, അവലോസുപൊടി, സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നവർ, ബില്ലെഴുതുന്നവരുണ്ട്, കണക്ക് നോക്കുന്നവരുണ്ട്, അംഗീകാരങ്ങളുടെ സാക്ഷ്യപത്രങ്ങളുണ്ട്. അതെ, ഇത് കോതമംഗലത്തെ കർഷകരുടെ പ്രതീക്ഷയായ കാപ്കോ എന്ന കൂട്ടായ്മ. ഒരുമയുടെ പെരുമയാണിത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കാൻ ഒരുപാടുണ്ട്. അക്കഥ ഇവർ തന്നെ പറയട്ടെ. 2010 നെല്ലിമറ്റം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു മാനേജർ നെല്ലിമറ്റത്തെ കുറേ കർഷകരെ വിളിച്ചു കൂട്ടി ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ ശ്രീ കെ ജെ മാത്യു കുന്നേലിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം ഞങ്ങളുടെ ആദ്യ ഡയറക്ടറായിരുന്നു, അദ്ദേഹം ഇപ്പോൾ നമ്മളിന്നും വേർപിരിഞ്ഞു പോയ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നെല്ലിമറ്റം സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കുന്നത്. ഈ ഫാർമേഴ്സ് ക്ലബിൻ്റെ രൂപീകരണത്തിന് ശേഷം കർഷകർ കൂട്ടായിട്ട് നെല്ലിമറ്റം കവളങ്ങാട് പ്രദേശത്ത് സംഘടിക്കുകയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുക, അതുപോലെ പൊതുവായിട്ടുള്ള കർഷകരുടെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും 2015 ഒരു ജില്ലാ ഫാർമേഴ്സ് ക്ലബ് ഫെഡറേഷൻ എന്ന പേരിൽ ഒരു ഫാർമേഴ്സ് ക്ലബ് ഫെഡറേഷൻ രൂപീകരിക്കപ്പെട്ടു. ഈ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ 2016 കോതമംഗലം അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്യുകയും കവളങ്ങാട് കേന്ദ്രമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ മലയോര കാർഷിക മേഖലയാണ് കോതമംഗലം. പ്രധാന വിള റബ്ബർ തന്നെയാണ്. എന്നാൽ നെല്ലും തെങ്ങും കപ്പയും ജാതിയും കൊക്കോയും പ്ലാവും പൈനാപ്പിളും വാഴയും മറ്റ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൾപ്പെടെ എല്ലാം ഇവിടെ വിളയുന്നുണ്ട്. ഇവിടുത്തെ കർഷകരെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാം എന്ന ചിന്തയിലൂടെയായിരുന്നു കാപ്കോയുടെ ഓരോ ഘട്ടങ്ങളും കടന്നുവന്നത്. ആദ്യ പ്രസിഡന്റായിരുന്ന കോരച്ചൻ കാപ്കോയുടെ നാൾ വഴികൾ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ. 2010 ഞങ്ങൾ പ്രോഗ്രസീവ് ഫാർമേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി തുടങ്ങുന്നത്. അത് അന്ന് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളൊരു നേഴ്സറിയോടുകൂടിയാണ് ആരംഭിച്ചത്. അതിനുശേഷം ഉണക്കിറച്ചി, പിന്നെ പുട്ടുപൊടി, അങ്ങനെ പല സ്ഥാപനം തുടങ്ങി. അതിനുശേഷമാണ് FPO, ഈ നബാർഡ് FPO പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കോതമംഗലം അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ളൊരു കമ്പനി ഞങ്ങൾ ഫോം ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അകത്ത് 508 അംഗങ്ങളുണ്ട്. കാപ്കോയുടെ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കരികിലുള്ള കവളങ്ങാടാണ്. ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് കാപ്കോ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംഭരണ വിതരണ കേന്ദ്രവും. കാട്ടുതേൻ, ചെറുതേൻ, വൻതേൻ തുടങ്ങി തേനിൻ്റെ ഒരു നിര തന്നെയുണ്ട്. വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയും, ശുദ്ധമായ നെയ്യ്, നെല്ലിക്കാപ്പൊടി, നീര വിനാഗിരി, അവൽ, നാടൻ കുത്തരി, അപ്പംപൊടി, കറിപ്പൊടികൾ, ഏത്തയ്ക്കാന്നുറുക്കും കൊണ്ടാട്ടവും, മറ്റ് FPOകളിൽ നിന്ന് ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന നൂഡിൽസ്, ഉണക്ക ചെമ്മീൻ, മറയൂർ ശർക്കര, സുഗന്ധവ്യഞ്ജനങ്ങൾ,
അങ്ങനെ വിശ്വസിച്ച് വാങ്ങാനാവുന്ന വലിയൊരു നിര തന്നെയുണ്ട് കവളങ്ങാട്ടെ ഈ വിപണന കേന്ദ്രത്തിൽ. തേങ്ങ, ചക്ക, കപ്പ, പാവയ്ക്ക തുടങ്ങിയവ ഉണക്കി സൂക്ഷിക്കുന്നതിനുള്ള ഡ്രയർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സീസണിൽ അധിക ഉൽപ്പാദനം മൂലം വിലയിടിയുന്ന ഉൽപ്പന്നങ്ങൾ ഉണക്കി സൂക്ഷിച്ച് മെച്ചപ്പെട്ട വിലയ്ക്ക് വിപണനം ചെയ്യാൻ സൗകര്യം ലഭിക്കുന്നത് കർഷകർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കിയും കൊപ്രയായി തന്നെ വാങ്ങിയും ഇവിടുത്തെ മില്ലിൽ ആട്ടിയെടുക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ കാപ്കോയുടെ ഒരു സവിശേഷ ഉൽപ്പന്നമാണ്. വർഷം ശരാശരി 12 ടൺ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ടാക്കി വിപണനം നടത്തുന്നുണ്ട്. നന്നായി ശുദ്ധീകരിച്ച് ഉണക്കി ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി, കറിപ്പൊടികൾ തുടങ്ങി 50 ഉൽപ്പന്നങ്ങൾ കാപ്കോയുടെ ലേബലിൽ ഇന്ന് വിപണനം ചെയ്യുന്നുണ്ട്. കർഷകരിൽ നിന്നും ഇറച്ചി വാങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് എന്നിവ ചേർത്ത് ഡ്രയറിൽ ഉണക്കിയെടുത്ത ശേഷം ഉണക്ക ഇറച്ചി നന്നായി ഇടിച്ച് വറുത്തെടുക്കുന്നതിലൂടെ 3 മാസത്തിലേറെ കേടുകൂടാതെ ഉപയോഗിക്കാനാകും. വിപണന കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായ പിന്തുണയാണ് കാപ്കോ ഇവിടുത്തെ കർഷകർക്ക് നൽകുന്നത്. ആപൽക്കരമായ രീതിയിൽ വിഷാംശവും മാലിന്യങ്ങളും അടങ്ങിയിട്ടുള്ള കറിപ്പൊടികളും ഭക്ഷ്യവസ്തുക്കളും ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇതിനെതിരെയുള്ള ഒരു കാർഷിക മുന്നേറ്റത്തിൽ കാപ്കോയും അണിചേർന്നത്. പത്രത്താളുകളിലെല്ലാം എപ്പോഴും കാണാം പൊടികൾ, കറിപ്പൊടികളിലും മാലിന്യം കലർന്നിരിക്കുന്നു. അതുപോലെ തന്നെ വെളിച്ചെണ്ണ വണ്ടിയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന അതുപോലും വെളിച്ചെണ്ണയായിട്ട് മാറുന്ന പ്രവണതകൾ, ഇതൊക്കെ ഈ സമീപ പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനെതിരെയുള്ള ഒരു കാർഷിക മുന്നേറ്റം കൂടിയാണ് ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടുന്ന് ആഴ്ചയിൽ 2-3 ലോഡ് എറണാകുളം മാർക്കറ്റിലേക്കൊക്കെ പച്ചക്കറി അടക്കം പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് പോകുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന മല്ലിപ്പൊടിയാണേലും മുളകുപൊടിയാണേലും അതിനകത്തെല്ലാം ധാരാളം കഴുകി കഴിയുമ്പോൾ തന്നെ ഒത്തിരി ചെളിയും അംശങ്ങളെല്ലാം ധാരാളം ഉണ്ടാവാറുണ്ട്. അതിനെല്ലാം ഒരു മാറ്റമുണ്ട്. നല്ല സാധനം നമുക്ക് ഭക്ഷിക്കാൻ കിട്ടുക. കാപ്കോയുടെ നെല്ലിമറ്റത്തുള്ള റൂറൽ ഹട്ടിലൂടെ നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശേഖരിച്ച് അതാത് ദിവസം തന്നെ കാപ്കോയുടെ മറ്റ് ഔട്ട്ലെറ്റുകളിലേക്കും എറണാകുളം മാർക്കറ്റിലേക്കും എത്തിക്കുന്നു. ഇത് കാപ്കോയുടെ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. 2017 ആയപ്പോൾ നബാർഡ് നമ്മളുടെ സഹായത്തോടെ ഒരു റൂറൽ ഹട്ട് എന്നൊരു പ്രോജക്റ്റ് നടപ്പാക്കുകയും നെല്ലിമറ്റം കേന്ദ്രമാക്കി നമ്മളൊരു റൂറൽ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം ചെയ്യുന്നതിന് ഒരു സംഭരണ കേന്ദ്രവും ഒരു വിപണന കേന്ദ്രവും ഒരുക്കി. അവിടെ പ്രധാനമായിട്ടും കർഷകരുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് അവ പ്രത്യേകം പാക്ക് ചെയ്ത് എറണാകുളത്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യുകയും അത് കൂടുതൽ വിപുലമായതോടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കറിപ്പൊടികൾ, അതുപോലെ വെളിച്ചെണ്ണ, അങ്ങനെ നാടൻ പലഹാരങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി എറണാകുളത്ത് മാർക്കറ്റ് ചെയ്യുന്നൊരു ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുകയും ചെയ്തു. ഇന്ന് ജൈവവളങ്ങളും രാസവളങ്ങളും ഉൾപ്പെടെ ന്യായമായ വിലയിൽ എല്ലാവിധ ഉൽപ്പാദന ഉപാധികളും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും കാപ്കോയ്ക്കുണ്ട്. ഞങ്ങൾ കൃഷിക്കാർക്ക് ആവശ്യമുള്ള രാസവളങ്ങളും ജൈവവളങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്ക് എപെസിറ്റിയുടെ ലൈസൻസ് ഉണ്ട്. കൃഷിക്കാർക്ക് ആവശ്യമുള്ള തെങ്ങും തൈ, റംബുട്ടാൻ, കവുങ്ങും തൈയ്, മംഗോസ്റ്റിൻ മുതലായ തൈകൾ വരുത്തി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. എത്ര ഉൽപ്പന്നങ്ങളുണ്ടെങ്കിലും അത് വളരെ കുറവോ കൂടുതലോ ആവട്ടെ, അതുമായി ഏത് സമയത്തും കടന്നു വരാനും ന്യായവില അപ്പോൾ തന്നെ കൈപ്പറ്റാനും സാധിക്കുന്ന ഒരിടമാണ് കാപ്കോ. ഈ വിശ്വാസം ഇവിടുത്തെ കർഷകരിൽ ജനിപ്പിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. ഞാൻ കർഷകനാണ്. 1.5 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്.
വാഴയുണ്ട്, കപ്പയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ ഇവരുടെ കോപ്പിക്കോ കമ്പനിയിലാണ് കൊടുക്കുന്നത്. വിപണി ഉള്ളതുകൊണ്ട് ഇവിടെ കൊടുക്കാനൊക്കെ നമുക്ക് കുഴപ്പമില്ല. ക്യാഷ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വിലയ്ക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നുണ്ട്. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ ധാരാളം പേർക്കും ഉറപ്പുള്ള ഒരു വരുമാനം കണ്ടെത്താൻ വഴിയൊരുക്കിയത് കാപ്കോ തന്നെയായിരുന്നു. 20 വർഷ പ്രവാസി ജീവിതത്തിന് ശേഷം 2005 നാട്ടിൽ വന്നു. അതിനുശേഷമാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. ജാതി, കൊക്കോ, വാഴ, കമ്മങ്ങ്, തേനീച്ച, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് എൻ്റെ കൃഷി. തേനീച്ചയിൽ നിന്ന് എനിക്ക് 1 വർഷം 10 കിലോളം ചെറുതാൻ കിട്ടാറുണ്ട്. മറ്റ് കാർഷിക സംസ്കരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വനിതാ കൂട്ടായ്മകൾക്ക് രൂപം കൊടുക്കുന്നതിലും വനിതകളിൽ സംരംഭകത്വം വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും കാപ്കോ പിന്തുണയേകുന്നുണ്ട്. ഞങ്ങൾ 10 വനിതാ കർഷകർ ചേർന്ന് ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ടേസ്റ്റി ഫുഡ്സ് എന്നാണ്. അതിനകത്ത് ഞങ്ങൾ പ്രധാനമായും തയ്യാറാക്കുന്നത് പലഹാരങ്ങളാണ്. അച്ചപ്പം, കുഴലപ്പം, ചീട, അവലോസുണ്ട തുടങ്ങിയ പലഹാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഹോംലി ഫുഡാണ്. അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കാപ്കോ ആണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. കവളങ്ങാടിന് പുറമേ നെല്ലിമറ്റത്തെ കർഷകർക്കും കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് വലിയൊരു ആശ്രയ കേന്ദ്രമായി മാറാൻ കാപ്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറെ വർഷങ്ങളായി നെല്ലിമറ്റം ദേശത്തുള്ള കർഷകർക്ക് വേണ്ടി അനേകം കാർഷിക ആവശ്യങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാപ്കോ. റബ്ബർ ഉൽപ്പാദന മേഖലയിലും കാർഷിക ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് എറണാകുളത്തേക്കും മറ്റും കയറ്റി അയക്കുന്നതിലും എല്ലാം മികച്ച പങ്കാളിത്തം വഹിക്കുന്നുണ്ട് കാപ്കോ. കർഷകരിൽ നിന്നും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശേഖരിച്ച് അത് പുതുമയോടെ നഗരവിപണികളിൽ എത്തിച്ച് മുന്തിയ വില നേടിയെടുക്കുന്നു എന്നത് മാത്രമല്ല, കർഷകർ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തത്സമയം തന്നെ തൂക്കമനുസരിച്ച് ന്യായവില രൊക്കം പണമായി നൽകുന്നു എന്നതുകൂടിയാണ് കാപ്കോയെ കർഷകർക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത്. 2010 മുതൽ ഞങ്ങൾ കർഷകരിൽ നിന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കളക്ട് ചെയ്ത്, അത് പഴവർഗ്ഗം എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ, മംഗോസ്റ്റിൻ, സീസണിൽ വരുന്ന എല്ലാ പപ്പായ, എല്ലാ പഴവർഗ്ഗങ്ങളും കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പച്ചക്കറികൾ, ചേന, വഴുതനങ്ങ, മത്തങ്ങ, പയർ, പാവയ്ക്ക, കപ്പ, എല്ലാ പച്ചക്കറികളും കളക്ട് ചെയ്ത് ആഴ്ചയിൽ എല്ലാ ദിവസവും കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുമ്പോൾ തന്നെ കർഷകർക്ക് അതിൻ്റെ ബില്ലും ക്യാഷും കൊടുക്കുന്നു. ഈ കളക്ട് ചെയ്യുന്ന പച്ചക്കറികൾ ആഴ്ചയിൽ 3 ദിവസം ഷിപ്പ്യാർഡ് മുതലുള്ള കമ്പനികൾ എറണാകുളത്തേക്ക് കയറ്റി അയക്കുന്നു. കർഷകർക്ക് വളരെ പ്രയോജനകരമായ ഒരു സംഭവമാണ് ഇത്. കാരണം അവർ ഏത് സമയത്തും വന്ന് അവർ തൂക്കി അപ്പം തന്നെ അതിന് വിലയും കൊടുക്കുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചാലും ഏറ്റവും പ്രധാന വിളയായ റബ്ബറിനെ മാറ്റി നിർത്തി ഒന്നും ചിന്തിക്കാനാവില്ല കോതമംഗലത്തിന്. അതുകൊണ്ടാണ് റബ്ബർ ബോർഡിൻ്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ തന്നെ ഒരു റബ്ബർ സംസ്കരണ കേന്ദ്രം ഇവിടെ സജ്ജമായത്. റബ്ബർ കർഷകരെ സഹായിക്കാനായി കവളങ്ങാട് തന്നെയാണ് ഹൈഗ്രേഡ് റബ്ബർ ഷീറ്റ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. തോട്ടത്തിൽ നിന്ന് നേരിട്ട് കാപ്കോയുടെ വാഹനത്തിൽ റബ്ബർ പാൽ സംഭരിച്ച് യൂണിറ്റിൽ എത്തിച്ച് സംസ്കരിക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ഇതിലൂടെ കർഷകർക്ക് ഏറെ സമയലാഭവും സാമ്പത്തിക ലാഭവും ഉറപ്പുവരുത്താനാകുന്നു. കർഷകരുടെ റബ്ബർ പാൽ തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ പ്രോസസ്സിംഗ് യൂണിറ്റിലെത്തി ഏറ്റവും ഗ്രേഡ് കൂടിയ 1x ഷീറ്റാക്കി മാറ്റിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ മാക്സിമം വില കർഷകർക്ക് എല്ലാ മാസവും കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള ബിസിനസ്. തോട്ടങ്ങളിൽ നിന്ന് സംഭരിച്ചു കൊണ്ടുവരുന്ന പാൽ റബ്ബർ ബോർഡിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും മുന്തിയ ഗ്രേഡ് ഷീറ്റുകളാക്കി മാറ്റുന്നു. തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽ എത്ര ക്യാനുണ്ടോ അതിൻ്റെ ഭാരം കണക്കാക്കി ഓരോ കർഷകൻ്റെയും നമ്പർ അനുസരിച്ച് രേഖപ്പെടുത്തുന്നു. തുടർന്ന് DRC പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിക്കുന്നു. 20 ഗ്രാം റബ്ബർ പാൽ എടുത്ത് ആസിഡ് ഒഴിച്ച് ഇളക്കി കട്ടിയാകാൻ വയ്ക്കുന്നു.
കട്ടിയായ സാമ്പിൾ പിറ്റേ ദിവസം മെഷീനിൽ വെച്ച് അടിച്ചെടുത്ത് 3 ദിവസം ഓവനിൽ ഉണക്കിയ ശേഷം തൂക്കമെടുക്കുന്നു. ഇതിൽ നിന്ന് DRC കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കർഷകനും കൊടുക്കുവാനുള്ള വില നിശ്ചയിക്കുന്നത്. DRC സാമ്പിളെടുത്ത ശേഷം പാൽ അളന്ന് വലിയ പാത്രത്തിലേക്കൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിറപ്പിക്കും. ശേഷം ഫോർമിക് ആസിഡ്, സോഡിയം ബൈസൾഫേറ്റ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി 4 കള്ളികളുള്ള ട്രേകളിൽ ഒഴിച്ച് കട്ടിയാകാൻ വയ്ക്കുന്നു. ഏകദേശം 15 മണിക്കൂറിനകം ഇവ റോളർ മെഷീനിലൂടെ കടത്തിവിട്ട് കനം കുറഞ്ഞ ഷീറ്റുകളാക്കും. സാധാരണ ഷീറ്റുകൾ അടിച്ചു കഴിഞ്ഞാൽ അവ അടുത്ത ഏതാനും ദിവസങ്ങളിൽ പുകപ്പുരയിൽ കൈകാര്യം ചെയ്യുക എന്നത് പരമ്പരാഗത രീതിയിൽ തൊഴിലാളികൾക്ക് വൈഷമ്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളേതുമില്ലാതെ വളരെ സൗകര്യപ്രദമായി ഷീറ്റുകൾ സംസ്കരിച്ചെടുക്കാവുന്ന ട്രോളി ഓപ്പറേറ്റഡ് സ്മോക്ക് ഹൗസ് സങ്കേതമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. റോളർ മെഷീനിൽ നിന്ന് പുറത്തു വരുന്ന ഷീറ്റുകൾ ആദ്യം 5 തട്ടുകളുള്ള ഈ ട്രോളിയിലാണ് വിരിക്കുന്നത്. ഒരു ദിവസം ആദ്യത്തെ പുകപ്പുരയിൽ സൂക്ഷിക്കുന്ന ട്രോളി പിറ്റേന്ന് പുറത്തു കൊണ്ടുവന്ന് ഷീറ്റുകൾ മറിച്ചിടുന്നു. 6 തട്ടുകളുള്ള മറ്റൊരു ട്രോളിയിലാണ് ഇവ മറിച്ചു വിരിക്കുന്നത്. 2-ാമത്തെ പുകപ്പുരയിൽ ഇത് 2 ദിവസം സൂക്ഷിക്കുന്നു. അങ്ങനെ മൊത്തം 3 ദിവസം പുകപ്പുരയിൽ സൂക്ഷിച്ച് തയ്യാറാക്കിയെടുക്കുന്നവയാണ് ഇവിടെ നിന്നുള്ള മുന്തിയ X1 grade ഷീറ്റുകൾ. 1-ാം റൂമിൽ 1 ദിവസവും 2-ാം റൂമിൽ 2 ദിവസവുമാണ് ഉണക്കേണ്ടത് എന്നതിനാൽ ഈ സംവിധാനത്തിൻ്റെ ഒഴുക്കിന് തടസ്സമുണ്ടാകാത്ത രീതിയിലാണ് ഓരോ റൂമിലും ഉൾക്കൊള്ളിക്കാവുന്ന ട്രോളികളുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്നത്. 5 തട്ടുകളുള്ള 5 ട്രോളികളും 6 തട്ടുകളുള്ള 8 ട്രോളികളുമാണ് ഇവിടെയുള്ളത്. 3 ദിവസത്തെ ഉണക്ക് കഴിഞ്ഞ് പുകപ്പുരയിൽ നിന്നെടുക്കുന്ന ഷീറ്റുകൾ 50 കിലോ വീതമുള്ള കെട്ടുകളായാണ് വിപണനത്തിന് ഒരുക്കുന്നത്. 1 വർഷം ശരാശരി 200 ടൺ റബ്ബറാണ് ഇവിടെ നിന്നും വിപണിയിലെത്തിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയായ ട്രോളി ഓപ്പറേറ്റഡ് സ്മോക്ക് ഹൗസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുകപ്പുരയ്ക്ക് അകത്ത് കയറി ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പണികളും പുറത്തു നിന്നുകൊണ്ട് ചെയ്തുകൊണ്ട് ട്രോളിയിൽ ഷീറ്റിട്ട് ട്രോളി തള്ളി അകത്ത് കയറ്റിയിടുന്ന ഒരു സംവിധാനമാണ്. അത് വളരെ വിജയപ്രദമായി നടക്കുന്ന നമ്മുടെ ഒരു കമ്പനിയുടെ പ്രവർത്തനമാണ്. ഇതാണ് ഇന്ന് 2 കോടി രൂപയോളം ടേൺഓവർ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകുന്നുണ്ട്. വൈവിധ്യമേറിയ പ്രവർത്തനങ്ങളിലൂടെ നിലവിൽ നല്ല ലാഭത്തിലാണ് കമ്പനിയെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് CEO വിവരിക്കുന്നത് അഭിമാനത്തോടെ തന്നെയാണ്. കമ്പനിക്ക് നിലവിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 3.25 കോടി രൂപയുടെ ടേൺ ഓവറുണ്ട്. 9 ലക്ഷം രൂപ ലാഭം കാണിച്ചു കമ്പനി. കമ്പനിയുടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അങ്ങനെ 28 ലക്ഷം രൂപയുടെ ഷെയർ കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. 508 കർഷകരാണ് നമ്മളിൽ നിന്ന് ഷെയർ എടുത്തിട്ടുള്ളത്. കമ്പനി നിലവിൽ ലാഭത്തിലാണ്. അംഗങ്ങളായ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാണ് എന്നതിലുപരി കോതമംഗലത്തിന് സമീപ പ്രദേശങ്ങളിലും കാർഷിക സംസ്കരണ മേഖലയിൽ ഒരു ചാലക ശക്തിയാകുവാൻ കാപ്കോയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. കർഷകരുടെ നിന്ന് നേരിട്ട് എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വരുന്നത് മുഴുവൻ.
അവർക്ക് മാന്യമായ ഒരു തുക നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അത് അപ്പോൾ തന്നെ കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് സന്തോഷം. അതുകൊണ്ട് ഈ നാട്ടിലുടനീളം ഒരുപാട് കർഷക കൂട്ടായ്മകൾ, ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു ശൃംഖലകളൊക്കെ കോതമംഗലത്ത് ഇതിനെ ബേസ് ചെയ്ത് ധാരാളം പേര് ഇവിടെ വരാറുണ്ട്. നല്ലത് സുനിൽ സിഇഒ ആയിട്ട് സംസാരിച്ച് പുതിയ പുതിയ ആളുകൾക്ക് ഗൈഡ് ലൈനായിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു 14 വർഷമായിട്ട് വളരെ സംതൃപ്തിയുണ്ട്. ഒരു ചെറിയൊരു രീതിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ നല്ലൊരു രീതിയിൽ പടർന്ന് ഇപ്പോൾ ധാരാളം അവാർഡുകളെല്ലാം മേടിച്ച് അങ്ങനെ വളർന്നു വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചുമതലകൾ വീതിച്ച് നൽകി എങ്ങനെയാണ് ഇത്രയും സംരംഭങ്ങൾ കാപ്കോ എന്ന ഒരു കുടക്കീഴിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനും ലളിതമായ ഉത്തരമുണ്ട്. ഓരോ യൂണിറ്റിനും ഓരോ ഡയറക്ടർമാരെ ചുമതലപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ഔട്ട്ലെറ്റിനും ഓരോ ഡയറക്ടർമാരും നമ്മുടെ ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റിനും ഓരോ ഡയറക്ടർമാരാണ് അതിൻ്റെ ചുമതലകൾ വഹിക്കുന്നത്. എല്ലാ മാസവും നമ്മൾ മീറ്റിംഗ് കൂടുകയും എല്ലാ മാസവും കണക്കുകൾ അവതരിപ്പിക്കുകയും ഓരോ യൂണിറ്റിൻ്റെ കണക്കുകൾ അതാത് ഡയറക്ടർമാരെ അവതരിപ്പിക്കുകയും അത് ബോർഡ് കൂടി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. എന്തെങ്കിലും ആകപ്പിഴകളുണ്ടെങ്കിൽ അതെല്ലാം ക്രോഡീകരിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച വിളവെടുപ്പാനന്തര പരിപാലനം നടത്തുന്ന കൂട്ടായ്മയ്ക്കുള്ള 2022 സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ അവാർഡ്, ഹരിത ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ 2023 ഹരിത ദീപം പുരസ്കാരം, എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ 2023 മികച്ച കാർഷിക സംരംഭത്തിനുള്ള പുരസ്കാരം എന്നിങ്ങനെ അംഗീകാരത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ ഓരോന്നായി കാപ്കോയെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഇത് ഒരുമയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും വിജയമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഇതിന് പിന്തുണയേകാൻ ഒപ്പം നിന്ന നിരവധി സർക്കാർ സംവിധാനങ്ങളുടെ പങ്കും ഇവർ വിസ്മരിക്കുന്നില്ല. പ്രധാനമായും നമ്മുടെ കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂട്ടായ പ്രവർത്തനവും എല്ലാ മേഖലയിലും നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കമ്പനിക്ക് ഇത്രയും ഒരു വളർച്ച വരാൻ സാധിച്ചത്. കൂടാതെ ആദ്യകാലം മുതൽ നമ്പാട് കമ്പനിയെ സഹായിച്ചു. ഇപ്പോൾ നിലവിൽ കൃഷിവകുപ്പ് കമ്പനിയെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃഷിവകുപ്പിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ഒരു പ്രീമിയം റീറ്റെയിൽ ഔട്ട്ലെറ്റ് കവളങ്ങാട് തുടങ്ങുന്നതിന് സാധിച്ചു. അതുകൂടാതെ കോതമംഗലത്ത് ഒരു ഓപ്പൺ മാർക്കറ്റ് തുടങ്ങുന്നതിന് SFAC റീവാമ്പിംഗ് സ്കീമിൽ അപേക്ഷ കൊടുത്ത് അതിൻ്റെ സ്കീം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെ, ഒരു നാടിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് ചിട്ടയോടെ നടപ്പാക്കിയാൽ ആ നാട് അത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കും എന്നതിന് ദൃഷ്ടാന്തമാണ് കാപ്കോയുടെ വിജയം. പുതിയ കർമ്മപഥങ്ങൾ താണ്ടി ഈ യാത്ര തുടരട്ടെയെന്ന് കൃഷിദീപം ആശംസിക്കുന്നു. കാപ്കോയുമായി ബന്ധപ്പെടാം. വിലാസം: അഡ്വക്കേറ്റ് സുനിൽ സിറിയക്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കാപ്കോ. ഫോൺ നമ്പർ 9645950388.